പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടും കൂടെ. മിശിഹായിൽ പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ ഓരോരുത്തരും ആയിരിക്കുമ്പോൾ സഭയിന്ന് നമ്മുടെ വിചിന്തനത്തിനായിട്ട് നൽകുന്നു വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 31-35 വരെയുള്ള തിരുവചനങ്ങൾ. രണ്ട് ഉപമകളാണ് സഭയിന്ന് നമ്മുടെ വിചിന്തനത്തിനായിട്ട് നൽകുന്നത്. ഒന്ന് കടുകുമണിയുടെ ഉപമയും പുളിമാവിൻ്റെ ഉപമയും. രണ്ടും വളരെ ചെറുതാണ്. കുഞ്ഞ് കടുകുമണി വളർന്ന് വലിയ വൃക്ഷമായി തീരുന്നത് പോലെയാണ് സ്വർഗരാജ്യമെന്ന് തൻ്റെ ശിഷ്യന്മാരെ ഓർമ്മിപ്പിക്കുകയാണ്. ഒരൽപ്പം പുളിമാവ് മുഴുവൻ മാവിനെയും പുളിപ്പിക്കുന്നത് പോലെയാണ് സ്വർഗരാജ്യം. ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരുടെ സംശയങ്ങൾ ദൂരീകരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയാണ്. ശിഷ്യന്മാർ വിചാരിച്ചിരുന്നത് ദൈവരാജ്യത്തിൽ തങ്ങൾ വലിയ ആളുകളാകുമെന്നുള്ള ഒരു മിഥ്യാധാരണ അവരുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. സ്ഥാനമാനങ്ങൾ ആഗ്രഹിക്കുന്ന ശിഷ്യന്മാരെ സുവിശേഷത്തിൻ്റെ പല ഭാഗങ്ങളിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ആ ശിഷ്യന്മാരുടെ മുമ്പിൽ സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള ചിന്തകൾ ഈശോ പറഞ്ഞു കൊടുക്കുക ഈ ഉപമകളിലൂടെ. പ്രിയമുള്ളവരെ, ചെറിയ ചെറിയ തുടക്കങ്ങളാണ് വലിയ മാറ്റങ്ങളായിട്ട് തീരുന്നത്. സ്വർഗരാജ്യം ഇതുപോലെ തന്നെയാണ് എന്ന് ഈശോ ഇന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ, വിശ്വാസത്തിൽ ജീവിക്കുവാൻ നമ്മളെ അനുഗ്രഹിക്കണമേ എന്ന പ്രാർത്ഥനയോടെ ഈ വിശുദ്ധ ബലിയിൽ നമുക്ക് പങ്കുചേരാം. ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള എല്ലാ കുറവുകളും പോരായ്മകളും ബലഹീനതകളും ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് പാപമോചനത്തിനായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഇന്നത്തെ ബലിയിൽ നമ്മിൽ വേർപിരിഞ്ഞു പോയ നമ്മുടെ പ്രിയപ്പെട്ടവരെയെല്ലാം ദൈവക്കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. കണിയാറശ്ശേരിയിൽ മേരിയുടെ ആത്മാവിനെയും പനക്കൽ ചിന്നമ്മക്കോരയുടെ ആത്മാവിനെയും ദൈവക്കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങളെ കർത്താവിൻ്റെ അൾത്താരയിൽ നമുക്ക് സമർപ്പിക്കാം. നമ്മളോട് പ്രാർത്ഥനാ സഹായം അപേക്ഷിച്ചിട്ടുള്ള എല്ലാ വ്യക്തികളെയും കുടുംബങ്ങളെയും അവരുടെ നിയോഗങ്ങളെയും ദൈവക്കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. പ്രത്യേകമായിട്ട് കുട്ടിച്ചൻ ചാലിക്കരയുടെ നിയോഗങ്ങളെ ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സിസ്റ്റർ ക്ലെറ്റിയുടെയും സിസ്റ്റർ ജസ്സിൻ്റെയും നിയോഗങ്ങളെ ദൈവക്കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. വിവാഹ തടസ്സങ്ങൾ അനുഭവിക്കുന്ന മക്കള്, മക്കളില്ലാതെ വിഷമിക്കുന്ന ദമ്പതിമാര്, ഗർഭവതികളായിട്ടുള്ള മക്കള്, അവരെയൊക്കെ ദൈവക്കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. രോഗികളായി കഴിയുന്ന പ്രിയപ്പെട്ടവരെ സമർപ്പിച്ചുകൊണ്ട്, ആതുര ശുശ്രൂഷ മേഖലകളിൽ സേവനം ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരെയെല്ലാം ദൈവക്കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ നിമിഷങ്ങളെ പ്രാർത്ഥിക്കാം. എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനാ സഹായങ്ങളും കർത്താവിൻ്റെ തിരുവൾത്താരയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് വിശ്വാസത്തോടെ ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തുപോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആജ്ഞയാൽ നിത്യകന്യകയായ പരിശുദ്ധമറിയതോടും എല്ലാ മാലാക്കന്മാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം, കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ച് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ,
കർത്താവെ കനിയണമേ നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങിൽ പ്രത്യാശ അർപ്പിക്കുന്നവരുടെ സംരക്ഷകനായ ദൈവമേ, അങ്ങയെ കൂടാതെ ഒന്നും സാധ്യമല്ല, വിശുദ്ധവുമല്ല. അങ്ങയെ കാരുണ്യം ഞങ്ങളുടെ മേൽ വർദ്ധമാനമാക്കണമേ. അങ്ങനെ നിയന്താവും നായകനുമായ അങ്ങ് വഴി ഇപ്പോൾ നശ്വരമായ നന്മകൾ ഉപയോഗിക്കുന്ന പോലെ അനശ്വരമായവയിൽ മുറുകെ പിടിക്കുവാൻ ഞങ്ങൾ പ്രാപ്തരാകുമാറാകട്ടെ. അങ്ങയോട് കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. പുറപ്പാടിന്റെ പുസ്തകത്തിൽ നിന്ന്, അക്കാലത്ത് മോശ കൈകളിൽ രണ്ട് ഉടമ്പടി പത്രികകളുമായി താഴേക്കിറങ്ങി. പലകകളുടെ ഇരുവശങ്ങളിലും എഴുത്തുണ്ടായിരുന്നു. പലകകൾ ദൈവത്തിൻ്റെ കൈവേലയും അവയിൽ കൊത്തിയിരുന്നത് അവിടുത്തെ കൈയെഴുത്തുമായിരുന്നു. ജനങ്ങൾ അട്ടഹസിക്കുന്ന സ്വരം കേട്ടപ്പോൾ ജോഷുവ മോശയോട് പറഞ്ഞു, പാളയത്തിൽ യുദ്ധത്തിൻ്റെ ശബ്ദം മുഴങ്ങുന്നു. എന്നാൽ മോശ പറഞ്ഞു, ഞാൻ കേൾക്കുന്നത് വിജയത്തിൻ്റെ അട്ടഹാസമോ പരാജയത്തിൻ്റെ മുറവിളിയോ അല്ല, പാട്ടുപാടുന്ന ശബ്ദമാണ്. മോശ പാളയത്തിനടുത്തെത്തിയപ്പോൾ കാളക്കുട്ടിയെ കണ്ടു. അവർ നൃത്തം ചെയ്യുന്നതും കണ്ടു. അവൻ്റെ കോപം ആളിക്കത്തി. അവൻ കൽപ്പലകകൾ വലിച്ചെറിഞ്ഞ് മലയുടെ അടിവാരത്തിൽ വെച്ച് അവ തകർത്ത് കളഞ്ഞു. അവൻ കാളക്കുട്ടിയെ എടുത്ത് തീയിലിട്ട് ചുട്ടു. അത് ഇടിച്ചു പൊടിച്ച് പൊടി വെള്ളത്തിൽ കലക്കി ഇസ്രായേൽ ജനത്തെ കൊണ്ട് കുടിപ്പിച്ചു. മോശ അഹരോനോട് ചോദിച്ചു, നീ ഈ ജനത്തിൻ്റെ മേൽ ഇത്ര വലിയൊരു പാപം വരുത്തി വയ്ക്കുവാൻ അവർ നിന്നോട് എന്തു ചെയ്തു? അഹരോൻ പറഞ്ഞു, അങ്ങയുടെ കോപം ജ്വലിക്കാതിരിക്കട്ടെ. ഈ ജനത്തിന് തിരുമയിലേക്കുള്ള ചായ്വ് അങ്ങേക്ക് അറിവുള്ളതാണല്ലോ. അവർ എന്നോട് പറഞ്ഞു, ഞങ്ങളെ നയിക്കുവാൻ ഞങ്ങൾക്ക് ദേവന്മാരെ ഉണ്ടാക്കി തരിക. എന്തെന്നാൽ ഈജിപ്തിൽ നിന്ന് ഞങ്ങളെ കൊണ്ടുവന്ന മോശ എന്ന മനുഷ്യന് എന്ത് സംഭവിച്ചുവെന്ന് ഞങ്ങൾക്കറിവില്ല. ഞാൻ പറഞ്ഞു, സ്വർണം കൈവശമുള്ളവർ അത് കൊണ്ടുവരട്ടെ. അവർ കൊണ്ടുവന്നു. ഞാനത് തീയിലിട്ടു. അപ്പോൾ ഈ കാളക്കുട്ടി പുറത്തു വന്നു. പിറ്റേ ദിവസം മോശ ജനത്തോട് പറഞ്ഞു, നിങ്ങൾ കഠിന പാപം ചെയ്തിരിക്കുന്നു. ഞാനിപ്പോൾ കർത്താവിൻ്റെ അടുത്തേക്ക് കയറി ചെല്ലാം. നിങ്ങളുടെ പാപത്തിന് പരിഹാരം ചെയ്യുവാൻ എനിക്ക് കഴിഞ്ഞേക്കും. മോശ കർത്താവിൻ്റെ അടുക്കൽ തിരിച്ചു ചെന്ന് പറഞ്ഞു, ഈ ജനം ഒരു വലിയ പാപം ചെയ്തു പോയി. അവർ തങ്ങൾക്കായി സ്വർണം കണ്ട് ദേവന്മാരെ നിർമ്മിച്ചു. അവിടുന്ന് കനിഞ്ഞ് അവരുടെ പാപം ക്ഷമിക്കണം. അല്ലെങ്കിൽ അവിടുന്ന് എഴുതിയിട്ടുള്ള പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേര് മായിച്ചു കളഞ്ഞാലും. അപ്പോൾ കർത്താവ് മോശയോട് പറഞ്ഞു, എനിക്കെതിരായി പാപം ചെയ്തവനെയാണ് എൻ്റെ പുസ്തകത്തിൽ നിന്നും ഞാൻ തുടച്ചു നീക്കുക. നീ പോയി ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്ക് ജനത്തെ നയിക്കുക. എൻ്റെ ദൂതൻ നിന്റെ മുൻപേ പോകും. എങ്കിലും ഞാൻ അവരെ സന്ദർശിക്കുന്ന ദിവസം അവരുടെ പാപങ്ങളെ പ്രതി അവരെ ശിക്ഷിക്കും. കർത്താവിൻ്റെ വചനം. ദൈവത്തിനു നന്ദി. പ്രതിവചന സങ്കീർത്തനം. കർത്താവിനെ സ്തുതിക്കുവിൻ, അവിടുന്ന് നല്ലവനാണ്. കർത്താവിനെ സ്തുതിക്കുവിൻ, അവിടുന്ന് നല്ലവനാണ്. അവർ ഹോറബിൽ വെച്ച് കാളക്കുട്ടിയെ ഉണ്ടാക്കി ആ വാർപ്പ് വിഗ്രഹത്തെ അവർ ആരാധിച്ചു. അങ്ങനെ അവർ ദൈവത്തിന് നൽകേണ്ട മഹത്വം പുല്ലു തിന്നുന്ന കാളയുടെ ബിംബത്തിന് നൽകി. കർത്താവിനെ സ്തുതിക്കുവിൻ, അവിടുന്ന് നല്ലവനാണ്. കർത്താവിനെ സ്തുതിക്കുവിൻ, അവിടുന്ന് നല്ലവനാണ്. ഈജിപ്തിൽ വെച്ച് വൻകാര്യങ്ങൾ ചെയ്ത തങ്ങളുടെ രക്ഷകനായ ദൈവത്തെ അവർ മറന്നു. ഹാമിൻ്റെ നാട്ടിൽ വെച്ച് വിസ്മയനീയമായ പ്രവൃത്തികളും ചെങ്കടലിൽ വെച്ച് ഭീതിജനകമായ കാര്യങ്ങളും ചെയ്തവനെ അവർ വിസ്മരിച്ചു.
കർത്താവിനെ സ്തുതിക്കുവിൻ അവിടുന്ന് നല്ലവനാണ് കർത്താവിനെ സ്തുതിക്കുവിൻ അവിടുന്ന് നല്ലവനാണ് അവരെ നശിപ്പിക്കുമെന്ന് അവിടുന്ന് അരുളി ചെയ്തു അവിടുന്ന് തിരഞ്ഞെടുത്ത മോശ ജനത്തിന് മറയായി അവിടുത്തെ മുൻപിൽ നിന്ന് തടഞ്ഞില്ലായിരുന്നുവെങ്കിൽ ക്രോധം അവരെ നശിപ്പിക്കുമായിരുന്നു കർത്താവിനെ സ്തുതിക്കുവിൻ അവിടുന്ന് നല്ലവനാണ് കർത്താവിനെ സ്തുതിക്കുവിൻ അവിടുന്ന് നല്ലവനാണ് ഹല്ലേലൂയ ഹല്ലേലൂയ തൻ്റെ സൃഷ്ടികളിൽ ആദ്യ ഫലമാകേണ്ടതിന് സത്യത്തിൻ്റെ വചനത്താൽ നമുക്ക് ജന്മം നൽകുവാൻ അവിടുന്ന് തിരുമനസ്സായി ഹല്ലേലൂയ കർത്താവ് നിങ്ങളോട് കൂടെ അങ്ങേ ആത്മാവോടും കൂടെ വിശുദ്ധ മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്ന് കർത്താവേ അങ്ങേക്ക് മഹത്വം യേശു ജനക്കൂട്ടത്തോട് ഒരു ഉപമാരുളി ചെയ്തു സ്വർഗരാജ്യം ഒരുവൻ വയലിൽ പാകിയ കടുകുമണിക്ക് സദൃശം അത് എല്ലാ വിത്തിനെയും കാൾ ചെറുതാണ് എന്നാൽ വളർന്നു കഴിയുമ്പോൾ അത് മറ്റു ചെടികളേക്കാൾ വലുതായി ആകാശപ്പറവുകൾ വന്ന് അതിൻ്റെ ശിഖരങ്ങളിൽ ചേക്കേറാൻ തക്കവിധം മരമായി തീരുന്നു മറ്റൊരു ഉപമ അവൻ അവരോട് അരുൾ ചെയ്തു മൂന്ന് ഇടങ്ങഴി മാവിൽ അത് പുളിക്കുവോളം ഒരു സ്ത്രീ ചേർത്ത പുളിമാവിന് സദൃശമാണ് സ്വർഗരാജ്യം ഇതെല്ലാം യേശു ഉപമകൾ വഴിയാണ് ജനക്കൂട്ടത്തോട് അരുൾ ചെയ്തത് ഉപമകളിലൂടെയല്ലാതെ അവനൊന്നും അവരോട് പറഞ്ഞിരുന്നില്ല ഞാൻ ഉപമകൾ വഴി സംസാരിക്കും ലോകസ്ഥാപനം മുതൽ നിഗൂഢമായിരുന്നവ ഞാൻ പ്രസ്താവിക്കുമെന്ന പ്രവാചക വചനം പൂർത്തിയാകാനായിരുന്നു ഇത് കർത്താവിൻ്റെ സുവിശേഷം അങ്ങേക്ക് സ്തുതി എല്ലാ നന്മകളുടെയും ദാതാവായ ദൈവമേ ഞങ്ങൾ കാഴ്ചവെക്കുന്ന ഈ അപ്പം അങ്ങയുടെ കാരണത്താണല്ലോ ഞങ്ങൾക്ക് ലഭിച്ചത് ഞങ്ങൾക്ക് ആത്മീയ ഭോജനമായി തീരുവാനുള്ള ഈ അപ്പം ഭൂമിയുടെ മനുഷ്യപ്രതിനിന്ദനയും ഫലമായി ഞങ്ങൾക്ക് അനിഞ്ഞരുളിയ പിതാവേ അങ്ങ് വാഴ്ത്തപ്പെടട്ടെ ദൈവം എന്നെന്നും വാഴ്ത്തപ്പെടട്ടെ എല്ലാ നന്മകളുടെയും ദാതാവായ ദൈവമേ ഞങ്ങൾ കാഴ്ചവെക്കുന്നവയും ഞങ്ങളുടെ കാരണത്താണല്ലോ ഞങ്ങൾക്ക് ലഭിച്ചത് ഞങ്ങൾക്ക് ആത്മീയപാനീയമായി തീരുവാനുള്ളവയും ഞാൻ മുന്തിരിവള്ളിയുടെ മനുഷ്യപ്രതിനിന്ദനയും ഫലമായി ഞങ്ങൾക്ക് അനിഞ്ഞരുളിയ പിതാവേ അങ്ങ് വാഴ്ത്തപ്പെടട്ടെ ദൈവം എന്നെന്നും വാഴ്ത്തപ്പെടട്ടെ പിതാവായ ദൈവമേ തിരുസന്നിധിയിൽ വിനീത ദാസരാർത്ഥിക്കുന്നേ കാണിക്കുകൾ പ്രതിപൂർവം ചെയ്യുന്നതാകണമേ ഭാവി എൻ്റെ പാമാലിന്യങ്ങളെല്ലാം സഹോദരരെ എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവൻ കർത്താവ് തൻ്റെ നാമത്തിനെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവൻ്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകാര്യമാകട്ടെ കർത്താവേ അങ്ങേ സമൃദ്ധിയിൽ നിന്ന് ഞങ്ങൾ അങ്ങേയ്ക്കായി കൊണ്ടുവന്നിരിക്കുന്ന കാണിക്കകൾ സ്വീകരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങേ കൃപയുടെ ശക്തമായ പ്രവർത്തനങ്ങളാൽ ഈ പരമപരിശുദ്ധ രഹസ്യങ്ങൾ ഞങ്ങളുടെ ഇഹലോക ജീവിത രീതികൾ വിശദീകരിക്കുകയും നിത്യാനന്ദത്തിലേക്ക് ഞങ്ങളെ നയിക്കുകയും ചെയ്യുമാറാകട്ടെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളണമേ ആമേൻ കർത്താവ് നിങ്ങളോട് കൂടെ അങ്ങേ ആത്മാവോടും കൂടെ ഹൃദയങ്ങൾ
ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും ആണല്ലോ. ഞങ്ങൾ സമൃദ്ധമായി ജീവൻ പ്രാപിക്കേണ്ടതിന് ഞങ്ങളെ പ്രചോദിപ്പിക്കുന്നതിൽ നിന്ന് അങ്ങ് വിരമിക്കുന്നില്ല. അങ്ങ് കരുണാസമ്പന്നനായതിനാൽ ഞങ്ങളോട് നിരന്തരം ക്ഷമ കാണിക്കുകയും അങ്ങ് മാത്രം നൽകുന്ന പാപപ്രതിയിൽ ആശ്രയിക്കാൻ പാപികളെ ക്ഷണിക്കുകയും ചെയ്യുന്നു. പലവട്ടം അങ്ങേ ഉടമ്പടി ലംഘിച്ച ഞങ്ങളിൽ നിന്ന് ഒരിക്കലും ഒഴിഞ്ഞു മാറാതെ മാനവ കുടുംബത്തെ ഒരിക്കലും വേർപെടുത്താൻ സാധിക്കാത്ത വിധം അങ്ങേ പുത്രനും ഞങ്ങളുടെ രക്ഷകനുമായ യേശു വഴി അങ്ങയോട് സ്നേഹത്തിൻ്റെ പുതിയ ശൃംഖലയാൽ ഇത്രയേറെ ദൃഢമായി ചേർത്തൊരുമിപ്പിച്ചുവല്ലോ. അങ്ങേ ജനത്തിന് അങ്ങിപ്പോഴും കൃപയുടെയും അനുരഞ്ജനത്തിൻ്റെയും അവസരം നൽകുന്നു. ആത്മാവിൽ അങ്ങിലേക്ക് അവർ തിരിച്ചു വരുമ്പോൾ യേശു ക്രിസ്തുവിൽ അവർക്കങ്ങ് പ്രത്യാശ നൽകുന്നു. പരിശുദ്ധാത്മാവിന് ഞങ്ങളെ തന്നെ വിട്ടുകൊടുക്കുമ്പോൾ എല്ലാ മനുഷ്യർക്കും ശുശ്രൂഷ നൽകാനുള്ള കരുത്ത് അങ്ങ് നൽകുന്നു. ആകയാൽ ആശ്ചര്യഭരിതരായി അങ്ങേ അഗാധ സ്നേഹത്തിൻ്റെ ശക്തി ഞങ്ങൾ വാഴ്ത്തുകയും രക്ഷയെക്കുറിച്ചുള്ള ഞങ്ങളുടെ സന്തോഷം ഏറ്റുപറയുകയും ചെയ്തുകൊണ്ട് എണ്ണമറ്റ സ്വർഗീയ വൃന്ദങ്ങളോടൊപ്പം ഞങ്ങൾ ഗീതമാലപിക്കുകയും അവിരാമം ഒന്ന് ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധൻ, 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 സൈന്യങ്ങളുടെ കർത്താവായ ദൈവം, സ്വർഗവും ഭൂമിയും അങ്ങേയും മഹിമയാൽ നിറഞ്ഞിരിക്കുന്നു. ഉന്നതങ്ങളിൽ ഓശാന. കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ. ഉന്നതങ്ങളിൽ ഓശാന. കർത്താവേ, അങ്ങ് യഥാർത്ഥത്തിൽ പരിശുദ്ധനാകുന്നു. അങ്ങ് തന്നെ പരിശുദ്ധനായിരിക്കുന്നത് പോലെ മനുഷ്യരും പരിശുദ്ധരാകാൻ ലോകാരംഭം മുതൽ എല്ലായ്പ്പോഴും അങ്ങ് പ്രവർത്തന നിരതനാണ്. അങ്ങേ ജനത്തിൻ്റെ കാഴ്ച വസ്തുക്കൾ തൃക്കൺ പാർക്കുകയും അവയുടെ മേൽ അങ്ങേ ആത്മാവിൻ്റെ ശക്തി വർഷിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതുവഴി ഇവ അങ്ങേ പ്രിയപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് വഴിയാണല്ലോ ഞങ്ങളും അങ്ങേ മക്കളായിരിക്കുന്നത്. ഞങ്ങളൊരിക്കൽ വഴിതെറ്റി അലഞ്ഞ് അങ്ങേ പക്കലെത്തിച്ചേരുവാൻ കഴിവില്ലാതിരുന്നപ്പോൾ പോലും അങ്ങ് ഞങ്ങളെ അത്യധികം സ്നേഹിച്ചു. എന്തുകൊണ്ടെന്നാൽ തീർത്തും നീതിമാനായ അങ്ങേ പുത്രൻ ഞങ്ങൾക്ക് വേണ്ടി കുരിശുമരത്തിൽ തറയ്ക്കപ്പെടുന്നത് അപമാനമായി കണക്കാക്കാതെ തന്നെ തന്നെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങേ ഉടമ്പടിയുടെ മായാത്ത മുദ്ര അടയാളമായി തീരാൻ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും മധ്യേ കരങ്ങൾ വിരിച്ചു പിടിക്കുന്നതിന് മുൻപ് അവിടുന്ന് തൻ്റെ ശിഷ്യന്മാരോടൊപ്പം പെസഹ ആഘോഷിക്കാൻ തിരുമനസ്സായി. അത്താഴവേളയിൽ അവിടുന്ന് അപ്പമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്നും വാങ്ങി ഭക്ഷണം.
സൂക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. പ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് കുരിശിൽ ചിന്തപ്പെടേണ്ട തൻ്റെ രക്തത്തിലൂടെ സമസ്തവും തന്നിൽ അനുരഞ്ജിപ്പിക്കപ്പെടാൻ പോകുന്നുവെന്നറിഞ്ഞ് അവിടുന്ന് മുന്തിരിച്ചാറ് നിറഞ്ഞ പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞതാസ്തോത്രം ചൊല്ലി തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് എല്ലാവരും ഇതിൽ നിന്നും വാങ്ങി കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രം ആകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, ഞങ്ങൾ വീണ്ടും വരുന്നതുവരെ അങ്ങയെ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങയെ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ ഞങ്ങളുടെ പെസഹ കുഞ്ഞാടും സുനിശ്ചിത സമാധാനവുമായ അങ്ങേ പുത്രൻ യേശുക്രിസ്തുവിനെ ഓർത്തുകൊണ്ട് അവിടുത്തെ മരണവും മരിച്ചവരിൽ നിന്നുള്ള ഉത്ഥാനവും ഞങ്ങൾ ആഘോഷിക്കുന്നു. അവിടുത്തെ അനുഗ്രഹപൂർണമായ ആഗമനം പ്രതീക്ഷിച്ചുകൊണ്ട് മനുഷ്യരെ അങ്ങയോട് അനുരഞ്ജിപ്പിക്കുന്ന ബലി, കാരുണ്യവും വിശ്വസ്തതയും നിറഞ്ഞ ദൈവമായ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കരുണാസമ്പന്നനായ പിതാവേ, അങ്ങേ പുത്രന്റെ ബലി വഴിയായി അങ്ങയോട് ഒന്നിപ്പിക്കുന്നവരെ കാരുണ്യപൂർവം കടാക്ഷിക്കണമേ. ഒരേ അപ്പത്തിലും ഒരേ പാനപാത്രത്തിലും ഭാഗമാക്കുകളാകുന്നവരെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ സകല ഭിന്നതകളും അകറ്റുന്ന ക്രിസ്തുവിൽ ഏക ശരീരമായി ഒന്നിച്ചു ചേർക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സെബാസ്റ്റ്യൻ പിതാവിനോടും ഒന്നിച്ചേർന്ന് ഞങ്ങളെ എപ്പോഴും മനസ്സിൻ്റെയും ഹൃദയത്തിൻ്റെയും ഐക്യത്തിൽ നിലനിർത്താൻ കനിയണമേ. ദൈവമാതാവായ പരിശുദ്ധ കനികാമറിയത്തോടും അനുഗ്രഹീതരായ അപ്പസ്തോലന്മാരോടും സകല വിശുദ്ധരോടും അങ്ങേ കരുണയ്ക്കായി വിനയപൂർവം ഞങ്ങൾ സമർപ്പിക്കുന്ന ഞങ്ങളുടെ മരണമടഞ്ഞ സഹോദരരോടുമൊപ്പം അങ്ങേ സ്വർഗീയ ഭവനത്തിൽ വിശുദ്ധരുടെ മധ്യേ അങ്ങേ തിരുമുൻപിൽ ഞങ്ങൾ വിശുദ്ധരായി നിലനിൽക്കുന്നതുവരെ അങ്ങേ രാജ്യത്തിൻ്റെ ആഗമനം പ്രതീക്ഷിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങനെ ഒടുവിൽ ജീർണതയുടെ ശരീരത്തിൽ നിന്ന് വിമുക്തരായി പൂർണമായും നവസൃഷ്ടികളാക്കപ്പെട്ട് എന്നെന്നും ജീവിക്കുന്ന അങ്ങേ ക്രിസ്തുവിൻ്റെ കൃതജ്ഞതാഗീതം സന്തോഷപൂർവം അങ്ങേക്കായി ഞങ്ങൾ ആലപിക്കുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേയ്ക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ.
രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്കേറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പസ്തോലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൻ പാർത്ത് അങ്ങേ തിരുവള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുക. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ. ദിവ്യ കുഞ്ഞാടിന്റെ ഈ വരുന്നതിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന നിങ്ങൾ അനുഗ്രഹീത. അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല, അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ക്രിസ്തുവിന്റെ തിരുശരീരവും തിരുരക്തവും നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേ പുത്രന്റെ പീഡാസഹനത്തിന്റെ നിത്യസ്മാരകമായ ദിവ്യകൂദാശ ഞങ്ങൾ സ്വീകരിച്ചു. അവർണനീയമായ സ്നേഹത്താൽ അവിടുന്ന് തന്നെ ഞങ്ങൾക്ക് നൽകിയ ഈ ദാനം ഞങ്ങളുടെ രക്ഷയ്ക്ക് ഉപകരിക്കുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നിങ്ങളുടെ ജീവിതം വഴി കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് സമാധാനത്തിൽ പോകുവാൻ ദൈവത്തിന്റെ